കൂലി കുടിശ്ശിക ഉടൻ നൽകുക, പദ്ധതി വിഹിതം പഴയപോലെ പുനഃസ്ഥാപിക്കുക, തൊഴിൽ ദിനം 200 ദിവസമാക്കുകയെന്ന ആവശ്യം എൻആർഇജി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തി. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡ്ഡിംഗ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. മുഴുവൻ കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക, പദ്ധതി വിഹിതം പഴയതുപോലെ പുനഃസ്ഥാപിക്കുക, ബിപിഎല്ലുകാർക്ക് മാത്രമായി പദ്ധതി ചുരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, തൊഴിൽ ദിനം 200 ദിവസമാക്കുക, 600 രൂപയായി കൂലി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൻആർഐജി വർക്കേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രമണി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേയിലെ തൊഴിലാളികൾ സമരം ചെയ്യുന്നു, സർവീസ് അംഗനാരംഗത്തെ തൊഴിലാളികൾ സമരം ചെയ്യുന്നു. ഈ സാമ്പത്തിക അരാജകത്തിനെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി തന്ന ഈ പദ്ധതി തകർത്തുകൊണ്ട് സാമ്പത്തികം തരാതെ കുടിശ്ശിക വരുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ 200 രൂപ വരുമാനമാക്കാതെ മുന്നോട്ട് പോകുന്ന സർക്കാരിനെ നമുക്ക് നിർത്താൻ വേണ്ടി കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു, ഞാനത് കുറ്റമായിട്ടും പറയുന്നില്ല. 19 സീറ്റാണ് UDF എം പിമാർക്ക് കൊടുത്തത്, ജനങ്ങൾ കൊടുത്തതാണ്. അവരവിടെ പോയി ഒരക്ഷരം വേണ്ടിയോ? അവിടെയുണ്ട് എം പി കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തില്ല. അവിടെ പോയി ഒരക്ഷരം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. കർണാരേട്ടൻ 17 തവണ സബ്മിഷൻ ഉന്നയിച്ചു, അവിടെ ഉന്നയിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ തൊഴിലിന് വേണ്ടിയിട്ട്, സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. ഇവിടെ ആരെങ്കിലും വേണ്ടുന്നുണ്ടാ? അപ്പൊ എന്താ ചെയ്യണം? നമ്മൾ നമ്മളെ മനസ്സിലുണ്ടാവണം. അടുത്ത തെരഞ്ഞെടുപ്പിന് ആരും അധികാരത്തിൽ കൊണ്ടുവരാം. അവിടെ ജോൺ പെട്ടാസ് പറഞ്ഞ രാജ്യസഭക്കകത്ത് സേതു കുന്നുമ്മൽ, ജയപാൽ എന്നിവർ സംസാരിച്ചു. എ വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.